കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മുല്ലപ്പള്ളി രാമചന്ദ്രന് പുകച്ച് പുറത്തു ചാടിക്കാനുള്ള എല്ലാ ഗൂഢതന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അണിയറയിൽ ശക്തമാവുകയാണ് ഇപ്പോൾ അതിലേക്ക് എടുത്തു വയ്ക്കുന്നത് ഒരു ദേശീയ നയത്തിന്റെ ഭാഗമായിട്ടാണ് ആവശ്യം വരുന്നത് കാരണം അത് രാഹുൽ ഗാന്ധിയുടെ രാജിയുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെടണം എന്ന ആവശ്യം പ്രവർത്തക സമിതി പ്രമേയമായി അവതരിപ്പിക്കാൻ പോവുകയാണ് അടുത്ത ദിവസം തന്നെ ഏറ്റവും അടുത്ത ദിവസം പ്രവർത്തക സമിതി ഷെഡ്യൂൾ ചെയ്യുകയാണ് അതിൽ എ കെ ആന്റണിയും കെ സി വേണുഗോപാൽ സോണിയ ഗാന്ധി അടക്കമുള്ള അഞ്ചംഗ ആറംഗ സമിതി കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്നുള്ളൊരു പ്രക്രിയയിലേക്ക് തെരഞ്ഞെടുപ്പല്ല സജസ്റ്റ് ചെയ്യുക എന്ന പ്രക്രിയയിലേക്ക് പോവുകയാണ് ആ പ്രവർത്തക സമിതിയിൽ ഒരു തീരുമാനം വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധി എന്തിനാണ് രാജിവെ വച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് അല്ല എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി എന്തിനാണ് രാജിവെച്ചത് രാജ്യത്ത് കോൺഗ്രസിനേറ്റ തിരിച്ചടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജ്യത്ത് കോൺഗ്രസ് ചിന്ന ഭിന്നമായി കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി ബി ജെ പി ഇതര കക്ഷികളുടെ പ്രതിപക്ഷ കൂട്ടായ്മ രൂപപ്പെടുത്തുകയും ഭാവി പ്രധാനമന്ത്രി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പോയ രാഹുൽ ഗാന്ധി നിലം തൊടാതെ സ്വന്തം മണ്ഡലം അമേധിയിൽ തകർന്നു തരിപ്പണമായി കോൺഗ്രസ് സംഘടനാ സംവിധാനം മുഴുവൻ തകർന്നു തരിപ്പണമായി ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ ഒരു എക്സെപ്ഷനുണ്ട് ആ പക്ഷേ രാഹുൽ ഗാന്ധി രാജിവെച്ചിരിക്കുന്നത് രാജ്യത്ത് കോൺഗ്രസ് ഛിന്ന ഭിന്നമായതിനെ തുടർന്നാണ് തകർന്ന് തരിപ്പണമായതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഈ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്ക് മാത്രമാണോ ഉള്ളത് അതത് സംസ്ഥാനത്തെ പി സി സി അധ്യക്ഷന്മാർക്കില്ലേ അതാത് സംസ്ഥാനത്തെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കില്ലേ ഈ ചോദ്യം ദില്ലി കോൺഗ്രസിൽ ശക്തമാവുകയാണ് ആ ചോദ്യം ബോധപൂർവം ഉയർത്തിവിടുകയാണ് ആ ചോദ്യം ആ ചോദ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് അത് ശക്തമായി അവതരിപ്പിക്കുന്നതിലൂടെ അതായത് മുഖ്യമന്ത്രിമാരുടെ മാറ്റം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ മാറ്റം അനിവാര്യമാണ് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തി കോൺഗ്രസിന്റെ മുഴുവൻ പരാജയം ഏറ്റുവാങ്ങി മാറുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് അത് ഷോൾഡറിൽ അത് തോളിലെടുക്കേണ്ട കാര്യമില്ല എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരും അത് ഏറ്റെടുക്കണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഏറ്റെടുക്കണം ആ തലത്തിൽ കോൺഗ്രസിന്റെ മുഴുവൻ മുഖഛായ മാറ്റുന്ന ഒരു റീഷഫിളിംഗ് കോൺഗ്രസിന്റെ മുഖഛായ മാറ്റി എഴുതുന്ന പുതിയ മുഖങ്ങൾ ഈ തരത്തിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ലക്ഷ്യമിടുന്നത് ഒറ്റവാക്കിൽ സംസ്ഥാന മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പി സി സി അധ്യക്ഷന്മാരുടെ കസേര കസേരയ്ക്ക് മിനുക്കൽ വരാൻ പോകുന്നു കസരിൽ ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാരെ മാറ്റിമറിക്കുന്നു അവിടെ പുതിയ മുഖത്തിലേക്ക് ഓരോ പി സി സികളും മാറാൻ പോകുന്നു അതുകഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് മാറ്റം മറ്റാരും മാറിയില്ലെങ്കിലും മൂന്ന് പേർ മാറണം അതിൽ ഏറ്റവും പ്രധാനമായി മാറേണ്ടത് കമൽനാഥും അശോക് ഗെഹ്ലോട്ടുമാണ് ഇതാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മനസ്സ് ആ അർത്ഥത്തിലേക്ക് കേരളത്തിന്റെ പി സി സി അധ്യക്ഷനെയും കൂടി ചേർത്ത് വയ്ക്കാനാണ് കേരളത്തിൽ ഉള്ള മുല്ലപ്പള്ളി കേരളത്തിൽ നിന്നുള്ള മുല്ലപ്പള്ളി വിരുദ്ധ വിഭാഗം ഒന്നിക്കുന്നത് അവർ പറയുന്നു കേരളത്തിൽ പത്തൊൻപത് സീറ്റ് നേടി കേരളത്തിൽ പത്തൊൻപത് സീറ്റ് ചരിത്ര വിജയം യു ഡി എഫ് നേടുമ്പോൾ അതിന്റെ മുഴുവൻ വിജയത്തിന്റെയും അവകാശം മുല്ലപ്പള്ളി രാമചന്ദ്രന് എടുക്കാൻ സാധിക്കില്ല കാരണം മുല്ലപ്പള്ളിക്ക് ആ വിജയ ഫോർമുലയിൽ ഒരു പങ്കുമില്ലായിരുന്നു പങ്കുണ്ടാകാതിരിക്കാൻ എന്താണ് കാരണം വടകര തന്നെയാണ് വടകരയിൽ മത്സരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുഴുവൻ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനു മേൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ പറ്റില്ല മനസ്സില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടിയ അംഗത്തട്ടിൽ നിന്ന് ഒളിച്ചോടിയ ഭീതി ഉള്ള പേടിച്ചോടിയ പടനായകനാണ് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ മുല്ലപ്പള്ളി രാമചന്ദ്രന് അവിടെ അംഗം കുറിക്കാൻ പോലുമുള്ള മാനസികാവസ്ഥയില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ഈ മുല്ലപ്പള്ളിക്ക് കേരളത്തിന്റെ പത്തൊൻപത് സീറ്റിലെ വിജയം അതിന്റെ അവകാശം ഉൾപ്പെടാൻ സാധിക്കുക മാത്രവുമല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു താൽക്കാലിക കെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലാണ് അന്ന് അവരോധിതനായത് കാരണം മുല്ലപ്പള്ളി തന്നെ പറയുന്നുണ്ട് കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കും ആ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന് അണി അടിത്തട്ടിലുള്ള അണികൾ തെരഞ്ഞെടുക്കുന്ന ഒരു നേതൃതലത്തിലേക്ക് ഒരാൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും അത് താനാണെങ്കിൽ താൻ മറ്റൊരാളാണെങ്കിൽ മറ്റൊരാൾ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ആ കസേരയിൽ ഞാൻ വന്നിരിക്കുന്നത് താൽക്കാലികമായി അടുത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കും യഥാർത്ഥ കെ അധ്യക്ഷൻ അപ്പോൾ മുല്ലപ്പള്ളിയുടെ വാക്കുകൾ തന്നെ കേരളത്തിന്റെ പബ്ലിക് പ്രൊഫൈലിൽ നിൽക്കുകയാണ് ഇതൊക്കെ ചേർത്തു വെച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും വെച്ചുകൊണ്ട് കളമെറിയുകയാണ് തന്ത്രങ്ങൾ മെനയുകയാണ് മുല്ലപ്പള്ളിയെ എത്രയും വേഗം മുല്ലപ്പള്ളിയെ കെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക മുല്ലപ്പള്ളി വല്ല വളരെ വൈകാതെ ഒരു രാജി എന്നുള്ള രീതിയിൽ അതായത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അറിയിപ്പ് വളരെ വൈകാതെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോവുകയാണ് ഇത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ദില്ലി രാഷ്ട്രീയത്തിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പി സി സി അധ്യക്ഷന്മാരെ മാറ്റണം എന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാ ഗാന്ധിയുടെയും നിലപാടിനോട് ചേർത്തു വെച്ചുകൊണ്ട് കേരളത്തിലും ഒരു ഒരു അടി അടിഒഴുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മുല്ലപ്പള്ളി വിരുദ്ധരെല്ലാം ഒന്നിച്ചിരിക്കുകയാണ് എന്തിനാണ് കേരളം മാത്രം മാറ്റിവെക്കുന്നത് പത്തൊൻപത് സീറ്റിന്റെ വിജയം ഈ കെ പി സി സി പ്രസിഡന്റിനെ അങ്ങനെ ഒറ്റയ്ക്ക് അവകാശപ്പെടാൻ സാധിക്കും അദ്ദേഹം ഒരു താൽക്കാലിക പ്രസിഡന്റാണ് ആണ് മാത്രവുമല്ല വടകര പോലുള്ളിടത്ത് പടവെട്ടാൻ ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞപ്പോൾ ഒളിച്ചോടിയ ഭീരുവാണ് ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ അർത്ഥത്തിൽ ഈ മറ്റു മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പി സി സി ഉടച്ചു വാർക്കുന്നത് പോലെ കേരളത്തിലെയും പി സി സി ഉടച്ചുപാർക്കണം ആ ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് ഇത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തടി സംരക്ഷിക്കേണ്ടതുണ്ട് അഭിമാനം സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് പോവുകയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ ആ രീതിയിലേക്ക് പുതിയ കെ പി സി സി പ്രസിഡന്റ് വരട്ടെ എന്നുള്ളൊരു പ്രസ്താവനയിൽ ചേർത്തുവെച്ചുകൊണ്ട് ഭാവിയിലേക്ക് വരാൻ പോകുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന് കെ പി സി സി അധ്യക്ഷ സ്ഥാന കസേര നഷ്ടപ്പെടാൻ പോകുന്നതിന്റെ ഒരു എസ്കേപ്പിസം സോണിലേക്ക് മുല്ലപ്പള്ളിയുടെ പ്രസ്താവന വളരെ വൈകാതെ വരുമെന്ന സൂചന വരുന്നു താൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല മറ്റ് എല്ലാ പി സി സി അധ്യക്ഷന്മാരെയും മാറ്റാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം താനും മാറാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ സംഘടനാ സംവിധാനവും പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ആ തരത്തിൽ തന്റെ സജഷൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാ ഗാന്ധിയും അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ പി സി സിയും പുനർ ആവശ്യം താൻ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന ഒരു എസ്കേപ്പിസം സ്റ്റേറ്റ്മെന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനിൽ നിന്ന് ഉടൻ ഉണ്ടാകും ആ അതോടൊപ്പം തന്നെ അതിനു മുകളിലേക്ക് വരുന്നത് മുല്ലപ്പള്ളിയെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എടുത്തുകളയാനുള്ള തീരുമാനം മുല്ലപ്പള്ളി വിരുദ്ധർ മുഴുവൻ സ്വരൂപിച്ചു കഴിഞ്ഞു അത് ദേശീയ കോൺഗ്രസിൽ ഉണ്ടാകുന്ന നയവുമായി ചേർത്തുവെക്കുന്നു എന്നുള്ള ഒരു വൈരുദ്ധ്യം കൂടി കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകൾ എഴുതുന്ന കൂട്ടത്തിൽ എഴുതി ചേർക്കപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ